ഹായ്, ഞാനിപ്പോഴത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ്. ഞാനിന്ന് ഇവിടെ നിന്ന് ചെറിയൊരു യാത്ര പോവുകയാണ്. പാലക്കാട് നെല്ലിയാമ്പതിയിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. ഞാൻ മുന്നേ ഒരുപാട് തവണ നെല്ലിയാമ്പതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു കെ എസ് ആർ ടി സിയിൽ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നത്. ഈ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പാലക്കാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് ഈ ബസ് നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി ശരിക്കും നമുക്ക് ഈ യാത്രയിൽ ആസ്വദിക്കുവാൻ സാധിക്കും. പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 5 മണിക്കും 6:50 നെല്ലിയാമ്പതിയിലേക്ക് ബസ് സർവീസ് ഉണ്ട്. ഞാൻ പോകുന്നത് 6:50 എടുക്കുന്ന രണ്ടാമത്തെ ബസ്സിലാണ്. ഈ രണ്ട് ബസ്സുകൾ കൂടാതെ എല്ലാ ശനിയും ഞായറും പാലക്കാട് നിന്നും നെല്ലിയാമ്പതിയിലേക്ക് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയുണ്ട്. ആ ഉല്ലാസയാത്രയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പിന്നീട് പറയാം. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. ഞാൻ എന്തായാലും ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചു. അങ്ങനെ കൃത്യം 6:50 തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇപ്പോൾ ആകെ ഒരു 4-5 പേര് മാത്രമേ ബസ്സിലുള്ളൂ. ഈ ബസ്സിന്റെ റൂട്ട് തേങ്കുറിശ്ശി കുനിശ്ശേരി നെമ്മാറ വഴിയാണ് ഈ ബസ് നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നത്. പാലക്കാട് നിന്നും നെല്ലിയാമ്പതിയിലേക്ക് ഒരാൾക്ക് 84 രൂപയാണ് ബസ് ചാർജ്. നെല്ലിയാമ്പതിയിലെ ലില്ലി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ബസ്സിന്റെ അവസാനത്തെ സ്റ്റോപ്പ്. അങ്ങോട്ടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ ഈ ബസ് എത്തുന്നത് 7 മണിയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്നാലും നിങ്ങൾക്ക് ഈ ബസ്സിൽ കയറാവുന്നതാണ്. ഈ കാണുന്നതാണ് പാലക്കാട് കോട്ട, അതായത് ടിപ്പു സുൽത്താന്റെ കോട്ട. ഈ കോട്ടയെക്കുറിച്ച് പറയാൻ ഒരുപാട് കഥകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് നെല്ലിയാമ്പതി. പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഈ നെല്ലിയാമ്പതി. ശരിക്കും ഈ ടൂറിസ്റ്റ് പ്ലേസുകളേക്കാൾ എനിക്കിഷ്ടം അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത ഹിഡൻ ആയിട്ടുള്ള പ്ലേസസാണ്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയിലുണ്ട്. അതിലെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കിയാൽ ആ സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് നാഷണൽ ഹൈവേ ആണ്. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോയാൽ തൃശ്ശൂരിലേക്കും ലെഫ്റ്റിലോട്ട് പോയാൽ കോയമ്പത്തൂരിലേക്കും എത്താം. നമുക്ക് ഈ സിഗ്നൽ ക്രോസ് ചെയ്ത് നേരെയാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ ക്രോസ് ചെയ്തത് കാഴ്ചപ്പറമ്പ് സിഗ്നലാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും പാലക്കാടിന്റെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ്. പുലർനില ചില്ലയിൽ കുളിരിടും മഞ്ഞിന്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാ. പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് പച്ച പൊതിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങളായിരിക്കാം. പക്ഷേ ആ കാഴ്ചകൾ ഈ യാത്രയിൽ കാണാൻ സാധിക്കില്ല. കാരണം കൊയ്ത്ത് കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത്. കൊയ്ത്ത് കഴിഞ്ഞാൽ മാത്രം കാണാൻ കഴിയുന്ന പാടങ്ങളിലെ കാഴ്ചകൾ ഈ യാത്രയിലുണ്ട്. എന്തായാലും ആ കാഴ്ചയും നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഈ കാഴ്ചകൾ കണ്ട് ഈ പാടങ്ങളുടെ നടുവിലൂടെയുള്ള ഈ ചെറിയ റോഡിലൂടെ കെ എസ് ആർ ടി സിയിൽ പോകുവാൻ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം, താനെ തുറക്കുന്ന ജാലക ചില്ലിൽ നിൻ തെളിനീഴൽ ചിത്രം തെളിഞ്ഞതാവാ. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും.
അങ്ങനെ നമ്മളിപ്പോൾ ഒടിയൻ്റെ നാളായ തേങ്കുറിശ്ശിയിലാണ് എത്തിയിരിക്കുന്നത്. ഒടിയൻ സിനിമയിലൂടെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് ഈ തേങ്കുറിശ്ശി. ഈ വഴികളൊന്നും എനിക്ക് പുതുമയുള്ള വഴികളായിരുന്നില്ല. കാരണം എൻ്റെ നാട് പാലക്കാടായതുകൊണ്ട് തന്നെ ഞാൻ ഈ വഴികളിലൂടെ നിരവധി തവണ സഞ്ചരിച്ചിട്ടുണ്ട്. ശരിക്കും പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി മുഴുവനായും ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയാണിത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലെ കാഴ്ചകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് വലിയ പ്ലാനുകളൊന്നുമില്ലാത്ത ഒരു യാത്രയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒരുപാട് പ്ലാൻ ചെയ്തു പോകുന്ന യാത്രകളെക്കാൾ എത്രയോ മനോഹരമാണ് അൺപ്ലാൻഡായിട്ട് പോകുന്ന യാത്രകളെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. നമ്മുടെ ബസ് നെല്ലിയമ്പതിയിലേക്കുള്ള ലൈൻ ബസ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഓരോ സ്റ്റോപ്പിൽ നിന്നും ആളുകൾ കയറുന്നുണ്ടായിരുന്നു. ഏതൊരു കാലാവസ്ഥയിലും ആരെയും ആകർഷിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു വഴികളും ഇവിടത്തെയുള്ള നെൽപ്പാടങ്ങളും. പാലക്കാടിന്റെ മറ്റൊരു പ്രത്യേകതയായ കരിമ്പനകൾ നമുക്ക് ഈ യാത്രയിൽ ഒരുപാട് കാണുവാൻ സാധിക്കും. പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളും കരിമ്പനക്കൂട്ടങ്ങളും ഈ പാലക്കാടൻ ഗ്രാമങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ്. നമ്മളിപ്പോൾ കുനിശ്ശേരി എന്ന സ്ഥലം എത്താനായിട്ടുണ്ട്. കുനിശ്ശേരിയിലെ ഒരു പ്രധാന ഉത്സവമാണ് ഇവിടുത്തെ കുനിശ്ശേരി കുമ്മാട്ടി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പാലക്കാടിലെ ഈ വേലകളും പൂരങ്ങളും ഒക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഈ യാത്രയിൽ നമുക്ക് കൂടുതലായും കാണുവാൻ സാധിക്കുന്നത് ഇതുപോലുള്ള നെൽപ്പാടങ്ങളാണ്. പാലക്കാട് കൂടുതലായും ഉള്ളത് ഇതുപോലുള്ള നെൽപ്പാടങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ നെല്ലറ എന്ന് പാലക്കാടിനെ വിളിക്കുന്നത്. കേരളത്തിന്റെ ഭംഗി കൂടുതലായി ആസ്വദിക്കണമെങ്കിൽ പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കണം എന്ന് പറയാറുണ്ട്. അത് എത്രമാത്രം സത്യമാണെന്ന് നിങ്ങൾക്ക് ഈ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോഴും ആ ഒരു പഴമ നിലനിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. പഴയ അമ്പലങ്ങളും അതുപോലെ തറവാടുകളും പിന്നെ പഴയ ഒരുപാട് കടകളും നിങ്ങൾക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചേരാമംഗലം എന്ന സ്ഥലത്തുകൂടെയാണ്. നമ്മുടെ ബസ്സിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതിലെ കുറേ പേരെല്ലാവരും നെമ്മാറയിൽ ഇറങ്ങും. നെമ്മാറയിൽ നിന്ന് നെല്ലിയാമ്പതിയിലേക്ക് അധികം തിരക്കുണ്ടാവില്ല. സമയം ഏകദേശം 8 മണിയാവാനായി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ നെമ്മാറയിലേക്കുള്ളൂ. നമ്മുടെ ബസ് തേങ്കുറിശ്ശി കുനിശ്ശേരി വഴിയാണ് വന്നത്. രാവിലെ ഫസ്റ്റ് എടുക്കുന്ന, അതായത് 5 മണിക്ക് എടുക്കുന്ന ബസ് വരുന്നത് കൊല്ലംകോട് കൊടുവായൂർ വഴിയാണ്. പക്ഷേ ആ ബസ് ഒരുപാട് നേരത്തെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം കാഴ്ചകൾ കാണാൻ സാധിക്കില്ല. അങ്ങ് ദൂരെയായി കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ്. നമ്മളിപ്പോൾ നെമ്മാറ എത്താനായിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും നെമ്മാറയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. കാരണം നെമ്മാറ വല്ലങ്ങി വേലയും അവിടുത്തെ വെടിക്കെട്ടും കേരളത്തിൽ പ്രശസ്തമാണ്. ഏപ്രിൽ മാസത്താണ് നെമ്മാറ വല്ലങ്ങി വേല നടക്കുന്നത്. നെമ്മാറ ദേശവും വല്ലങ്ങി ദേശവും മത്സരിച്ച് നടത്തുന്ന ഒരു ഉത്സവമാണിത്. അതിൻ്റെ വെടിക്കെട്ട് കാണുവാൻ മാത്രമായി നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്താറുള്ളത്. ആ വേല നടക്കുന്ന അമ്പലം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മളിപ്പോൾ നെമ്മാറ ബസ് സ്റ്റാൻഡിലാണ് എത്തിയിരിക്കുന്നത്. സമയം 8 മണിയായിട്ടുണ്ട്. 8:20 ഇനി ഇവിടുന്ന് ബസ് നെല്ലിയാമ്പതിയിലേക്ക് എടുക്കുന്നത്. 20 മിനിറ്റ് നമുക്ക് ഇവിടെ സമയമുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ളവർക്ക് ഇവിടെ ഇറങ്ങി ഇവിടുന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. പാലക്കാട് നിന്നും എല്ലാ ദിവസവും നെല്ലിയാമ്പതിയിലേക്ക് 2 ബസ് സർവീസ് മാത്രമാണ് ഉള്ളത്. 1 5 മണിക്കും പിന്നെ 1 6:50. അത് കഴിഞ്ഞാൽ പിന്നെ നെല്ലിയാമ്പതിയിലേക്ക് നെമ്മാറയിൽ നിന്നാണ് ബസ് സർവീസ് ഉള്ളത്. അതായത് രാവിലെ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന 2 ബസ്സും തിരിച്ച് നെമ്മാറ വരെയാണ് ഉള്ളത്. എന്നിട്ട് വീണ്ടും നെമ്മാറയിൽ നിന്നും നെല്ലിയാമ്പതിയിലേക്കും വൈകുന്നേരം നെല്ലിയാമ്പതിയിൽ നിന്നും ഡയറക്റ്റ് പാലക്കാട്ടേക്കുമാണ് ഉള്ളത്. ആ ബസ്സുകളുടെ എല്ലാത്തിൻ്റെയും സമയം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നെമ്മാറയിൽ നിന്ന് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി. ഈ കാണുന്ന അമ്പലമാണ് നെമ്മാറ വല്ലങ്ങി വേല നടക്കുന്ന അമ്പലം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴികൾ വളരെ മനോഹരമാണ്. നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന കുറേ പേർ നെമ്മാറ സ്റ്റാൻഡിൽ ഇറങ്ങി. നെമ്മാറ സ്റ്റാൻഡിൽ നിന്നും നെല്ലിയാമ്പതിയിലേക്ക് നമ്മുടെ ബസ്സിൽ അധികം ആളുകളൊന്നുമില്ല, കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. ഈ കാണുന്നത് പോത്തുണ്ടിയിലെ ഒരു ശിവക്ഷേത്രമാണ്. അതിനടുത്തായി ഒരു ഓട്ടോ സ്റ്റാൻഡുമുണ്ട്. ഈ കാണുന്നത് പോത്തുണ്ടി ഡാമാണ്. പോത്തുണ്ടി ഡാമിന്റെ മുന്നിലൂടെയാണ് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് കടന്നു പോകുന്നത്.
പാലക്കാട് ടൗണിൽ നിന്നും 42 കിലോമീറ്ററും നെന്മാറയിൽ നിന്നും 8 കിലോമീറ്ററുമാണ് ഈ പോത്തുണ്ടി ഡാമിലേക്കുള്ളത്. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഡാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ ഡാമുകളിൽ ഒന്നാണ്. നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡാമിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ഡാമിനുള്ളിൽ മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ട്. അത് കൂടാതെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് സ്കൈ സൈക്ലിംഗ്. പോത്തുണ്ടി ഡാമിലെ കാഴ്ചകൾ കാണാൻ പറ്റിയ ഏറ്റവും നല്ല സമയം വൈകുന്നേരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നവർ തിരിച്ചു വരുമ്പോൾ എന്തായാലും പോത്തുണ്ടി ഡാമിൽ കയറി അവിടുത്തെ കാഴ്ചകൾ കാണാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. നെല്ലിയാമ്പതിയിലേക്ക് വരുന്ന വാഹനങ്ങൾ ഇവിടെ എൻട്രി ചെയ്തിട്ട് വേണം മുന്നോട്ട് പോവാൻ. യാതൊരു എൻട്രി ഫീസും നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതില്ല. നമ്മുടെ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വനത്തിലൂടെയുള്ള യാത്ര തുടങ്ങുന്നത്. 10 ഹെയർപിൻ വളവുകൾ ഈ യാത്രയിലുണ്ട്. തേയിലത്തോട്ടങ്ങളും മനോഹരമായ മലനിരകളുടെ കാഴ്ചകളും തന്നെയാണ് നെല്ലിയാമ്പതിയിലെ പ്രധാന ആകർഷണം. അതുകൂടാതെ സീതാർകുണ്ട്, കാരാപ്പാറ തൂക്കുപാലം, ഓറഞ്ച് ഫാം, കേശവമ്പാറ തുടങ്ങി കാണാനേറെയുണ്ട്. കുറച്ച് മുന്നോട്ട് വന്നാൽ നമുക്ക് പോത്തുണ്ടി ഡാമിന്റെ ഒരു വ്യൂ പോയിന്റ് കാണാം. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നുള്ളത്. നെല്ലിയാമ്പതിയിലേക്ക് പാലക്കാട് KSRTCയിൽ നിന്നും എല്ലാ ശനിയും ഞായറും ഉല്ലാസയാത്രയുണ്ട്. ഒരാൾക്ക് 600 രൂപയാണ് ആ ഉല്ലാസയാത്രയിൽ വരുന്ന ചാർജ്. അതിൽ രാവിലത്തെയും ഉച്ചക്കലത്തെയും ഭക്ഷണം ഉൾപ്പെടുന്നുണ്ട്. രാവിലെ 7 പാലക്കാട് നിന്നും ആരംഭിക്കുന്ന ഈ യാത്ര തിരിച്ച് കാഴ്ചകളെല്ലാം കണ്ട് രാത്രി 7 മണിയോടുകൂടി തന്നെ പാലക്കാട് സ്റ്റാൻഡിലെത്തും. നെല്ലിയാമ്പതിയിലെ പ്രധാനമായ വ്യൂ പോയിന്റുകളെല്ലാം ഈ ഉല്ലാസയാത്രയിൽ കാണാനുള്ള അവസരമുണ്ട്. ഉല്ലാസയാത്രയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി പാലക്കാട് KSRTC സ്റ്റാൻഡിൽ വിളിച്ച് ചോദിച്ചാൽ മതിയാവും. അവിടുത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നെല്ലിയാമ്പതിയിലേക്കുള്ള ഈ റോഡ് വളരെ ഇടുങ്ങിയതാണ്. ഈ വഴിയിൽ കൂടുതലായും കുരങ്ങന്മാരെയും അതുപോലെ ആനകളെയും കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മഴക്കാലത്ത് ഈ വഴികളിൽ പല വെള്ളച്ചാട്ടങ്ങളും കാണാൻ സാധിക്കും. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ നെല്ലിയാമ്പതിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ദൂരം വനത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒരു ബസ് റൂട്ട് പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലേക്കാണ്. ഗവിയിലേക്ക് KSRTCയുടെ ബസ് സർവീസുകളുണ്ട്. അതിന്റെ വിശദമായ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മനോഹരമായ റൂട്ടാണ് അതിരപ്പള്ളി വഴി മലക്കപ്പാറയിലേക്കുള്ള യാത്ര. അങ്ങോട്ടേക്കും KSRTCയുടെ ബസ് സർവീസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഈ യാത്രകളിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകളും അതേപോലെ ഒരുപാട് നല്ല കാഴ്ചകളും കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്നത് കുണ്ടറച്ചോല പാലമാണ്. കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് ഈ പാലം മുഴുവനായി തകർന്നിരുന്നു. ആ സമയത്ത് നെല്ലിയാമ്പതി ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു. മുന്നോട്ട് പോകുന്തോറും കാഴ്ചകളുടെ ഭംഗി കൂടിക്കൂടി വന്നു. പോത്തുണ്ടി ഡാമിന്റെ ഒരു ഭാഗം നമുക്ക് മുകളിൽ നിന്നും ഇടയ്ക്കിടെ കാണാൻ സാധിക്കുമായിരുന്നു. വളരെ മനോഹരമായിരുന്നു ആ കാഴ്ച കാണാൻ. മുന്നോട്ട് പോകുന്തോറും നിരവധി വ്യൂ പോയിന്റുകളാണ് ഇവിടെയുള്ളത്. നെല്ലിയാമ്പതിയിലേക്ക് വന്നാൽ എല്ലാവരും പോകുന്ന ഒരു വ്യൂ പോയിന്റാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ്. അതിനോട് ചേർന്ന് തന്നെ ഒരു വെള്ളച്ചാട്ടവുമുണ്ട്. അതുകൂടാതെ ആ വ്യൂ പോയിന്റിൽ നിന്ന് ചുള്ളിയാർ മീങ്കര ഡാമിന്റെ ഭാഗവും പാലക്കാടിന്റെ മറ്റു ഭാഗങ്ങളും കാണാൻ സാധിക്കും. ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റിന് രാമായണവുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. രാമായണത്തിലെ രാമനും സീതയും ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സീതാർകുണ്ട് എന്ന് പേര് വന്നത് എന്നാണ് ഇവർ പറയുന്നത്. സീതാർകുണ്ടിന്റെ താഴ്ഭാഗത്തുള്ള സ്ഥലങ്ങളാണ് കൊല്ലങ്കോട്, മുതലമട തുടങ്ങിയവ. കൊല്ലങ്കോട് സീതാർകുണ്ട് വാട്ടർഫാൾസ് എന്ന പേരിൽ മനോഹരമായ ഒരു വെള്ളച്ചാട്ടവുമുണ്ട്. നെല്ലിയാമ്പതിയുടെ താഴ്വാരത്തുള്ള പ്രദേശങ്ങളായതിനാൽ ഇവിടെ ഒരുപാട് വ്യൂ പോയിന്റുകളും അതേപോലെ വെള്ളച്ചാട്ടങ്ങളുമുണ്ട്.
പാലകപ്പാണ്ടി, വെള്ളരിമേട്, ശുക്രിയാൽ എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ കൊല്ലങ്കോട് ഭാഗത്താണ്. അങ്ങനെ നമ്മളിപ്പോൾ ആദ്യത്തെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. വരയാട് മല വ്യൂ പോയിന്റാണിത്. നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന എല്ലാവരും ഇവിടെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ചിട്ടേ മുന്നോട്ട് പോവാറുള്ളൂ. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. നെല്ലിയാമ്പതിയിലേക്ക് ഉല്ലാസയാത്ര വന്ന KSRTC ഇത്. ചില സമയത്ത് മുന്നിലുള്ള വണ്ടികളെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കോടമഞ്ഞായിരിക്കും ഇവിടെ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരുപാട് വ്യൂ പോയിന്റുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ആ കോടമഞ്ഞിൽ കൂടിയുള്ള യാത്ര പ്രത്യേക ഒരു ഫീലാണ്. മഴക്കാലത്ത് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്ര വളരെ മനോഹരമാണ്. ഈ വരുന്നത് രാവിലെ 5 മണിക്ക് നെല്ലിയാമ്പതിയിലേക്കുള്ള ബസ്സാണ്. ഇതിപ്പോ നെല്ലിയാമ്പതിൽ പോയി തിരിച്ച് നെന്മാറയിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവസാനം നമ്മൾ നെല്ലിയാമ്പതി എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പായ ലില്ലിയിലേക്ക് പോകേണ്ടത്. പക്ഷെ ഇപ്പോൾ നമ്മൾ പോകുന്നത് നേരെയാണ്. നേരെ പോയാൽ നെല്ലിയാമ്പതി ടൗൺ ആണ്. ആ നെല്ലിയാമ്പതി ടൗണിൽ പോയിട്ടാണ് ഈ ബസ് തിരിച്ച് ഈ ലില്ലി എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഓരോ തവണ നെല്ലിയാമ്പതിയിലേക്ക് വരുമ്പോഴും നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. കാപ്പിയും തേയിലത്തോട്ടവുമാണ് നെല്ലിയാമ്പതിയിൽ കൂടുതലായി ഉള്ളത്. ധാരാളം ചോലക്കാടുകളും പുൽമേടുകളും ഉള്ള നെല്ലിയാമ്പതിയിൽ ജനുവരി മുതൽ മെയ് വരെ പകൽ തണുപ്പ് കുറഞ്ഞ കാലാവസ്ഥയും ജൂൺ മുതൽ ഡിസംബർ വരെ തണുപ്പ് കൂടിയ കാലാവസ്ഥയുമാണുള്ളത്. പാവങ്ങളുടെ ഊട്ടി എന്ന പേരിലും നെല്ലിയാമ്പതി അറിയപ്പെടുന്നുണ്ട്. നെല്ലിയാമ്പതിയിലെ കൈകാട്ടിക്ക് സമീപം കേരള സർക്കാരിൻ്റെ ഓറഞ്ച്, പച്ചക്കറി തുടങ്ങിയവയുടെ ഒരു ഫാമുണ്ട്. KSRTCയുടെ ഉല്ലാസയാത്രയിൽ നിങ്ങൾക്ക് ആ ഫാം കാണാനുള്ള ഒരു അവസരമുണ്ട്. ഇവിടെയുള്ളവർക്കുള്ള ഒരു പ്രധാന ഗതാഗത മാർഗം എന്ന് പറയുന്നത് ഈ KSRTC ബസ്സുകൾ തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ നെല്ലിയാമ്പതിയിലെ ഒരു ചെറിയ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോയാൽ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ എത്താം. നമ്മളെന്തായാലും അങ്ങോട്ടേക്കല്ല പോകുന്നത്, ഈ ബസ്സിൻ്റെ അവസാന സ്റ്റോപ്പായ ലില്ലിയിലേക്കാണ് പോകുന്നത്. ഞാൻ നെല്ലിയാമ്പതിയിൽ എന്തായാലും ഇറങ്ങുന്നില്ല, ഈ ബസ്സിൽ തന്നെ തിരിച്ചു പോകാനാണ് എൻ്റെ പ്ലാൻ. ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകളും കാണാം. പിന്നെ ഇവിടെ ഒരുപാട് ജീപ്പ് സഫാരികൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതാണ് കേരള സർക്കാരിൻ്റെ ആ ഫാം. ഇവിടുന്ന് ലില്ലിയിലേക്ക് ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ. ഈ വഴിയിലാണ് AVT ഒരു ടീ ഫാക്ടറിയും അതുപോലെ തന്നെ കേശവൻപാറ വ്യൂ പോയിന്റും ഉള്ളത്. ഈ വഴിയിലൂടെയാണ് നമുക്ക് ലില്ലിയിലേക്ക് പോകാനുള്ളത്. വളരെ ഇടുങ്ങിയ ഒരു വഴിയാണിത്. ഇനി ഇവിടെ നിന്നങ്ങോട്ട് നമ്മുടെ ഇരുവശത്തും തേയിലത്തോട്ടങ്ങളായിരിക്കും. വളരെ മനോഹരമായിരുന്നു ആ കാഴ്ച കാണാൻ. നെല്ലിയാമ്പതിയിലെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളിൽ ഒന്നായ കേശവൻപാറ ഇവിടെയാണ്. ഇവിടെ നിന്നും കുറച്ച് മുന്നോട്ട് നടന്നാൽ കേശവൻപാറ വ്യൂ പോയിന്റിലെത്താം. ഇവിടെ ഒരുപാട് ജീപ്പ് സഫാരികൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ കാണുന്നത് AVT ഒരു ടീ ഫാക്ടറിയാണ്. ഇതിന്റെ മുന്നിലൂടെ പോകുമ്പോൾ നല്ല തേയിലയുടെ മണമായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളായിരുന്നു. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ചെറിയ റോഡിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. എത്ര കണ്ടാലും മതിവരാത്ത എന്തോ ഒരു പ്രത്യേകത ഈ കാഴ്ചകൾക്കുണ്ട്. Thank you.
നമ്മളിപ്പോൾ നൂറാടി എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു 5 മിനിറ്റ് നിർത്തിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ബസ് മുന്നോട്ട് പോകുന്നത്. നെല്ലിയാമ്പതിയിൽ എല്ലാവരും വന്നാൽ പോകുന്ന വ്യൂ പോയിന്റുകളല്ലാതെ നെല്ലിയാമ്പതിയിൽ ഉള്ളിലേക്ക് അധികമാരും അറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം നിങ്ങൾക്ക് റിസോർട്ടുകളും അതേപോലെ ഹോം സ്റ്റേകളും ലഭ്യമാണ്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് രാകേഷ് ബ്രോ പറയും. ഇത് ഓഫ് റോഡ് ജീപ്പ് സഫാരി, മോഹൻലാലിന്റെ ഭ്രമണ സിനിമ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലാലേട്ടൻ ഓഫ് റോഡിൽ ജീപ്പ് സഫാരി ജീപ്പ് റൈഡ് ചെയ്യുന്നുണ്ട്. നല്ല കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് ഇവിടെ വരുന്ന ഗസ്റ്റിന് നമ്മള് മെയിൻ ആയിട്ട് കാണിക്കാൻ കൊണ്ടുപോണ ഒരു 2 മണിക്കൂറത്തെ ട്രിപ്പാണ്. മലയാട്ട ടോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 വ്യൂ പോയിന്റ്. ഒന്നാമത്തെ വ്യൂ പോയിന്റ് പറയുന്നത് മിന്നാമ്പാറ പറയും, രണ്ടാമത്തത് മാട്ടുമല പറയും. ഈ മാട്ടുമല പറയുന്ന സൈറ്റിലാണ് ലാലേട്ടൻ ലാസ്റ്റ് ക്ലൈമാക്സിൽ ജീപ്പ് ഓടിച്ച് ഓവർടേക്ക് നിർത്തുന്ന കുറെ സീനുകൾ. അടിപൊളി സൈറ്റ് ആണ്. ഇപ്പൊ നമുക്ക് ഓൾറെഡി സീസൺ ടൈമാണ് മിസ്റ്റിന്റെ. അപ്പൊ അവിടെ പോയി കഴിച്ചാൽ ഏതാണ്ട് മേഘങ്ങളൊക്കെ പകുതി നിന്നിട്ട് നമ്മൾ കുറച്ചുകൂടി ഉയർത്തി നിൽക്കുന്ന പോലത്തെ സൈറ്റ് കിട്ടും. പിന്നെ നമുക്ക് ഇതിന്റെ തൊട്ട് ഫോറസ്റ്റിനകത്ത് കാട്ടിനുള്ളിൽ റിസോർട്ട് ആയിട്ടുണ്ട്, ബാംബു കോട്ടേജ് ഉണ്ട്, വുഡിന്റെ ഉണ്ട്, ഹോം സ്റ്റേ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ എന്തായാലും രാകേഷ് ബ്രോയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നമ്മുടെ ബസ്സിന്റെ അവസാനത്തെ സ്റ്റോപ്പായ ലില്ലി എത്തിയിട്ടുണ്ട്. ഇനി ഈ ബസ് ഇവിടുന്ന് 10:30 തിരിച്ചു പോകുന്നത്. മനോഹരമായ ഒരു സ്ഥലം തന്നെയായിരുന്നു അത്. ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ച് ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നു. രണ്ട് ബസ്സിലാണ് വേറെ ബസ്, പാലക്കാട് നിന്നില്ലേ? 5 മണിക്ക് സർവീസ്, പിന്നെ 6:30 വിക്ടോറിയ കോളേജ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നില്ല? പിന്നെ രണ്ട് ട്രിപ്പും ഈ രണ്ട് വണ്ടി നെന്മാറ പോയി കട്ടർ പോയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും പാലക്കാട്. ഓ, അങ്ങനെ വരുന്നില്ലേ. അപ്പൊ നെന്മാറയില് എത്ര മണിക്ക് വീണ്ടും തിരിച്ചു വരും നെന്മാറി പോയിട്ട്? ഈ വണ്ടി 1:30 വരും. മറ്റേത് എന്നിട്ട് തിരിച്ച് 2 മണി പാലക്കാട് ചെന്ന് പോകും. 1:30 അത് കാരപ്പാറയിൽ തിരിച്ച് പാലക്കാട് പോകും. നമ്മള് 3 അങ്ങനെ നമ്മുടെ ബസ് തിരിച്ച് നെന്മാറയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നെന്മാറയിൽ നിന്ന് വീണ്ടും നെല്ലിയാമ്പതിയിലേക്ക് വന്നിട്ട് വൈകുന്നേരമാണ് ഈ ബസ് തിരിച്ച് പാലക്കാട്ടേക്ക് പോകുന്നത്. തിരിച്ച് പോകുമ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഈ ബസ്സിൽ. എന്തായാലും അടിപൊളി ഒരു യാത്ര തന്നെയായിരുന്നു ഇത്. മനോഹരമായ ഒട്ടേറെ കാഴ്ചകളാണ് ഈ യാത്രയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യാത്ര നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നെല്ലിയാമ്പതിയിൽ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് വൈകുന്നേരം ഈ ബസ്സിൽ തന്നെ തിരിച്ച് പാലക്കാട്ടേക്ക് പോകാവുന്നതാണ്. അങ്ങനെ ഓരോ യാത്രയും അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് കുറെ ചിത്രങ്ങളും ഓർമ്മകളും മാത്രമാണ്. അപ്പോ ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണാം. പേരൊന്നും പേര് ഗിരീഷ്. ഗിരീഷ് അല്ലേ? എവിടെയെങ്കിലും വെച്ച് കാണാം. പേരെന്തായിരുന്നു? അശോക് കുമാർ. ഓക്കെ, അപ്പൊ ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ. അപ്പോൾ ഈ യാത്രയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.